ഇന്നത്തെ ന്യൂസ് ടൈമിൽ നമുക്കൊപ്പം ഒരു കുട്ടി അവതാരക ചൈൽഡ് എഡിറ്റർ ചേരുന്നുണ്ട്. ആർച്ച എന്നാണ് ചൈൽഡ് എഡിറ്ററിൻ്റെ പേര്. ആർച്ച, സ്വാഗതം ന്യൂസ് ടൈമിലേക്ക്. ഇന്നത്തെ ശിശുദിനത്തിൽ അപ്പോൾ കുട്ടി അവതാരകയായി എത്തിയിരിക്കുകയാണ്. ആർച്ച, തയ്യാറെടുപ്പുകളൊക്കെ കഴിഞ്ഞു? അതെ, ഒരുപാട് പ്രിപ്പറേഷൻസ് ഒക്കെ വേണമെന്നില്ലെങ്കിലും അത്യാവശ്യം നന്നായുള്ള തയ്യാറെടുപ്പുകളിലാണ് ഞാനിപ്പോൾ. കോൺഫിഡൻറ്റ്? അതെ. അപ്പോൾ തുടങ്ങാം അല്ലേ? അതെ അതെ, വായിച്ചോളൂ. സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് എന്ന കുട്ടി പോലീസിനെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടാകും. കുട്ടി ഡോക്ടർമാരുടെ സംഘത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? എന്നാൽ അങ്ങനെയൊരു സംഗതിയുണ്ട് കണ്ണൂരിൽ. 13 സ്കൂളുകളിൽ നിന്നായി 101 കുട്ടി ഡോക്ടർമാരാണ് പായം പഞ്ചായത്തിൽ സേവനത്തിന് തയ്യാറെടുക്കുന്നത്. സ്കൂളിൽ കൂട്ടുകാരൻ പെട്ടെന്ന് തലകറങ്ങി വീണാൽ എന്തു ചെയ്യും? ഇത് ചെയ്യുമ്പോൾ ഒരു ഫ്ലോയിൽ ചെയ്യണം. ദാ 1 and 2 and 3 and 4 and 5 അങ്ങനെ ഒരു 15 വട്ടം തുടർച്ചയായി ചെയ്യണം നമ്മൾ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടതാ ശ്വാസം കൊടുക്കുകയാണ്. ഇത് ഇങ്ങനെ ആദ്യഘട്ടത്തിൽ പ്രഥമ ശുശ്രൂഷ മുതൽ പരിസര ശുചിത്വ ബോധവൽക്കരണം വരെയുള്ള കാര്യങ്ങൾ പഠിക്കുകയും പഠിപ്പിക്കുകയുമാണ് കുട്ടി ഡോക്ടർമാരുടെ ജോലി. പായം പഞ്ചായത്തിൽ ഒരു ക്ലിനിക്കും ഇവർക്കായി തയ്യാറാവുന്നുണ്ട്. 22 ആരോഗ്യമന്ത്രിയാണ് പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നത്. ഇനി പ്രത്യേക സ്യൂട്ടുണ്ട്, പിന്നെ അവരുടെ കേരള ക്യാപ്പ്, ബെൽറ്റ്, അങ്ങനെ ബാഡ്ജ് മന്ത്രി നൽകും. അതെല്ലാം തന്നെ പഞ്ചായത്ത് 2018-19 വാർഷികത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്നുണ്ട്. ക്ലാസുകൾ, സർവേകൾ, പരിശീലനം, അങ്ങനെ 4 നീണ്ട പരിപാടികൾക്ക് ശേഷമാണ് കുട്ടി ഡോക്ടർമാരുടെ സംഘം തയ്യാറെടുക്കുന്നത്. താലൂക്ക് ഹോസ്പിറ്റലിൽ സന്ദർശിച്ചു രോഗി, അവിടുത്തെ ഓരോ സംവിധാനങ്ങൾ അവർ പഠിച്ചു. ഭാവിയിൽ രോഗമില്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരാനുള്ള ഒരു ബോധം അവർക്കിപ്പം അത്യാവശ്യം എത്തിയിട്ടുണ്ടെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഉദ്ഘാടന ദിവസം മുതൽ തന്നെ കുട്ടി ഡോക്ടർമാരാവാനുള്ള ധൃതിയിലാണ് ഇവരെല്ലാം. പറഞ്ഞ അപ്പം തന്നെ തുടങ്ങാൻ ആലോചിക്കും. ഏഷ്യാനെറ്റ് ന്യൂസ്, കണ്ണൂർ.